നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് ലോക്ഡൌൺ അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊറോണ വൈറസിന്റെ പ്രത്യേകത അതിന്റെ വ്യാപനശേഷിയാണ്. വൈറസ് ബാധിച്ചാലും ചിലരിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകില്ല, എന്നാൽ മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു നൽകാം. ഹൈറിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടയാളിലാണ് രോഗം പകർത്തുന്നതെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗവുമാകാം. അതിനാലാണ് കോവിഡ് മുൻകരുതലുകളെല്ലാം പാലിക്കണമെന്ന് പറയുന്നത്. വൈറസ് ബാധിച്ചാലും വിവരം മറച്ചു വെക്കുന്നവരുണ്ട്. നോക്കൂ, എത്രമാത്രം അപകടമാണ് അവർ വരുത്തിവെക്കുന്നത്. ഇതൊക്കെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച അധിക നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ഈ മാസം 9 വരെ അധിക നിയന്ത്രണങ്ങൾ തുടരും. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരിൽ ആരെങ്കിലും കോവിഡ് പോസിറ്റീവായാൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഏത് ഫ്ളാറ്റിലാണ് രോഗബാധയുള്ളതെന്ന് നോട്ടീസ് ബോർഡിലൂടെ അറിയിക്കുകയും വേണം. മുൻകരുതലുകൾ സ്വീകരിക്കാനാണിത്. ഇക്കാര്യം ആരോഗ്യ കേന്ദ്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും നഗരസഭ പഞ്ചായത്ത് അധികൃതരെയും അറിയിക്കുകയും വേണം. ഈ അതത് ഫ്ളാറ്റുകളിലെ റെസിഡൻസ് അസോസിയേഷനുകളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഫ്ളാറ്റുകളിലെ ലിഫ്റ്റ് ദിവസേന 3 തവണയെങ്കിലും സാനിറ്റൈസ് ചെയ്ത് അണുവിമുക്തമാക്കണം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു എന്ന വാർത്ത ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 120,529 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 58 ദിവസത്തിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ കോവിഡ് നിരക്കാണിത്. സംസ്ഥാനത്ത് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15 താഴെയാണ്. എന്നാൽ മരണനിരക്ക് കൂടി നിൽക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 10 താഴെ എത്തുന്നതുവരെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. 5% ലോക്ഡൌൺ പിൻവലിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് 1 കോടിയിലധികം ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 15 ആദ്യ ഡോസ് വാക്സിൻ നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. 45 വയസ്സിന് മുകളിലുള്ള 50 ലക്ഷത്തോളം പേരാണ് ഇനി ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാനുള്ളത്. ഈ മാസം സംസ്ഥാനത്തിന് 38 ലക്ഷം ഡോസ് വാക്സിൻ ലഭിക്കും. 3 തരംഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളും കൈകോർത്ത് പൊതുജനങ്ങളുടെ പിന്തുണയോടെ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞതോടെ ഡൽഹി സർക്കാർ ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും തുറക്കും. 50% യാത്രക്കാരുമായി ഡൽഹി മെട്രോയും സർവീസ് നടത്തുമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും വില കുറവുള്ള കോവിഡ് പ്രതിരോധ വാക്സിൻ ഉടൻ വിപണിയിലേക്ക്. ബയോളജിക്കൽ ഇയുടെ കോവിഡ് വാക്സിൻ കോർബെവാക്സിന്റെ 3 പരീക്ഷണം പുരോഗമിക്കുകയാണ്. 2 ഡോസിനും കൂടി 500 രൂപ മാത്രമേ വില വരികയുള്ളൂവെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ.